അതന്നല്ലേ ഞങ്ങളും പറഞ്ഞത്. ഇതിപ്പോ അന്നുള്ള സ്ഥാപിത നേതാക്കൾക്ക് നപ്പുള്ള മൗലൈമാർക്കറിയോ, അവർക്ക് ഏതാരും അറിയില്ല. മുജാഹിദ് യുവജന ഈ നിലവിലുള്ള മൗലൈമാർക്കൊക്കെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ് ഈ മൗലവി അബ്ദുൽ സലാം സുല്ലമി. മുജാഹിദ് പിളരുന്നതിന് മുമ്പ് മുജാഹിദുകളുടെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്ന ആളാ. അയാൾ പറയുന്നു വെല്ലുവിളിക്കുകയാണ്, ആരാടാ മൗലവിമാരെ നമ്മളെ കൂട്ടത്തിൽ ഈ ഉള്ളത്? ബുഖാരിയും മുസ്ലിമും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചോര് നമ്മളെ കൂട്ടത്തിൽ ആരാണുള്ളത്? ഓലമ്പര് ചോദിക്കുകയാണ്, ഒരു സത്യം പുറത്തു വിടുകയാണ്. പോലെ ഇന്ത്യ ഞങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്, അവരിപ്പോഴേ പറയുന്നുള്ളൂ. കേട്ടോളൂ, അബ്ദുൽ സലാം സുല്ലമി ചോദിക്കട്ടെ. ആദ്യം മുതൽ അവസാനം വരെ ബുഖാരി മുസ്ലിം വായിച്ച എത്ര പണ്ഡിതന്മാരുണ്ട്? കാര്യം മുസ്ലിമേങ്കിലുള്ളമാർ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിരിക്കണം. ആദ്യം മുതൽ അവസാനം വരെ ബുഖാരി മുസ്ലിം വായിച്ച എത്ര പണ്ഡിതന്മാരുണ്ട്? ആരും സലാം സുല്ലമി ചോദിക്കുക, ആരുണ്ട് നമ്മളെ കൂടുതൽ ബുഖാരി മുസ്ലിം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചവർ? ആരുമില്ല. ഇവരാണ് നമ്മുടെ ഇമാമികളെ കുതിര കയറുന്നത്. ആരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് മദ്ഹബിന്റെ ഇമാമുകൾ നിങ്ങൾക്കറിയോ? നാല് ഇമാമുകളല്ലേ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ. നാലാമത്തെ ആളാരാ? ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള. 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു എന്ന 10 ലക്ഷം ഹദീസ് മുജാഹിദിന്റെ പത്രം അത്തൗഹീദ് മാസികന്റെ കൈവശമുണ്ട്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ വഫാത്തായപ്പോ 8 ലക്ഷം ആളുകൾ അവിടെ പങ്കെടുത്തു. 8 ലക്ഷം ആളുകൾ അഹമ്മദ് ബിൻ ഹംബൽ വഫാത്തായപ്പോ അവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പാണ്ഡിത്യം എത്രയാണ്? അത് കണ്ടിട്ട് ആയിരക്കണക്കായ ആളുകൾ ഇസ്ലാം വിശ്വസിച്ചു എന്നാണ്. അതാ മദ്ഹബിന്റെ നാലാമത്തെ ഇമാമിന്റെ ക്വാളിഫിക്കേഷൻ. ആ ഇമാമിന്റെ അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ഇമാം ഷാഫി തങ്ങള്. ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ളവർ ആ ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം മാലിക് തങ്ങൾ. ആ ഇമാം മാലിക്കിന്റെയും മുമ്പ് ജീവിച്ചവരാണ് അബു ഹനീഫത്തൽ കൂഫി തങ്ങൾ. ഹനഫി മദ്ഹബിന്റെ ഇമാമ്, ഒട്ടേറെ സഹാബികളെ നേരിൽ കണ്ടവരാണ്. അവരൊക്കെ പറഞ്ഞ ആശയങ്ങളാണ് കുഫറാണ് ചുരുക്കാണ് ശരിയല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് തള്ളുന്നത് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തിച്ച് വായിച്ചവർ നമ്മളെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്നാ? ഈ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് നമ്മൾ സ്വീകരിക്കണോ? അതല്ല ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള മഹാന്മാക്കളായ ഇമാമുകൾ പറയുന്നത് സ്വീകരിക്കണമോ? ഇതാ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എന്നിട്ട് ഇപ്പൊ മുജാഹിദ് ചെയ്യുന്നത് എന്താ? മുജാഹിദ് നേതാവ് ഹാരിസ് ബിൻ സലീം പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. മുബര് പറയാ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ ഹദീസൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ഇതുവരെ അവർക്ക് ഒരു വിവരമില്ല. അപ്പോഴാണ് ഇവരായി ചിന്തിക്കുന്നത് തന്നെ. കേട്ടോളൂ, മുജാഹിദ് നേതാവ് പറയുന്നത് ഹാരിസ് ബിൻ സലീം പറയട്ടെ. ഹദീസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു. ഏകദേശം ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ ഹദീസുകളിൽ വരുന്ന കാര്യങ്ങൾ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. എപ്പോഴാണ് ശ്രമിച്ചെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്ന പ്രകാരം എന്താ വെച്ചാൽ പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പുതിയ കുറെ വാദങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. ഏകദേശം ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിൽ ഹദീസുകളിൽ വരുന്ന കാര്യങ്ങൾ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. എപ്പോഴാണ് ശ്രമിച്ചെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്ന പ്രകാരം എന്താ വെച്ചാൽ പുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത പുതിയ കുറെ വാദങ്ങൾ ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗം വയലും പറഞ്ഞാണ് ദൈവത്തെ അർത്ഥിന്ന് ഇടക്കാലത്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അരിയും തേങ്ങയൊക്കെ കൊടുത്താലും അതും ദൈവത്തെ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്താണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വന്നു. കണ്ടോ, ഇപ്പൊ ഈ മൗലവി ഗ്രൂപ്പ് മടവൂർ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പാ. ഗ്രൂപ്പ് 2000 ശേഷം നടന്ന സംഭവ വികാസങ്ങൾ അപ്പോഴാണ് നമ്മളെ ഹദീസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഓർക്കണം, ഇതുവരെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല. അപ്പൊ മുജാഹിദുകൾക്ക് പ്രമാണത്തെ കുറിച്ച് അറിയില്ല, വിവരമില്ല. ഇമാമുകളും മഹാന്മാക്കളും പറഞ്ഞത് അതിനെ കൊച്ചാക്കുക, അതിനെ തള്ളുക, അത് ചിർക്കാണ് കുഫറാണ് ബിദ്അത്താണ് നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ് എന്ന് പറയുകയല്ലാതെ പ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യമാണ്, ആദർശങ്ങളാണ്, ആശയങ്ങളാണ്. അതൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ചോദ്യകർത്താക്കൾ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി അത്താഴം കഴിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ ആ സമയം തന്നെ ഭക്ഷണം ഒഴിവാക്കണോ? ഒഴിവാക്കാതെ കഴിച്ചാൽ നമ്മുടെ നോമ്പ് സഹിയാകുമോ ഇല്ലയോ? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് അത്താഴം കഴിച്ചാൽ നോമ്പ് സഹിയാവുമോ? ആവൂല എന്നാണ് മറുപടി.
കാരണം അത്താഴം കഴിക്കേണ്ടത് ബാങ്ക് ബാങ്ക് കൊടുക്കുന്ന സുബഹി ആകുന്നതിന്റെ മുമ്പാണ്. ഇതാണ് ഇസ്ലാമിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ അതിന് ശേഷം അത്താഴമോ വെള്ളമോ കുടിക്കാൻ പാടില്ല എന്നാണ് മതനിയമം. എന്നാൽ കേരളത്തിലെ മുജാഹിദും ജമാഅത്തും ഇസ്ലാമിയും പഠിപ്പിക്കുന്നത് അതിനെതിരാണ്. അവര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും ഒക്കെ പറയുന്നത് കാണാൻ കഴിയും. എന്താണ് അവരോടൊരു ചോദ്യം? അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ, നോമ്പു സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി ബാങ്ക് കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലാണ് ഈ ചോദ്യം. അപ്പൊ അതിന് മറുപടി പറയുന്നത് എന്താണ്? നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്ന് തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്നാണ്. ഇത് ജമാഅത്ത് മാത്രമല്ല, മുജാഹിദുകളും പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളുടെ ശബാബ് വാരിക മുജാഹിദ് പിളരുന്നതിന് മുമ്പുള്ളതാ കണ്ടോ. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ, സുന്നികളെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു പദാ, വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. പിന്നെയോ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ തന്റെ ആവശ്യം നിറവേറ്റുന്നത് വരെ അത് അവൻ താഴെ വെക്കേണ്ടതില്ല പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ ശബാബിൽ എഴുതുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന നേരത്ത് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പാത്രം താഴെ വെക്കേണ്ടതില്ല. എത്രയും മുജാഹിദ് പറഞ്ഞു, സുന്നികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാ. നമ്മളൊക്കെ ബാങ്ക് ഇടാൻ വായിലുള്ളത് വേഗം തുപ്പിക്കളയും, വായ ശുദ്ധിയാക്കും. മുജാഹിദ് പറയുന്നു അതിന്റൊന്നും ആവശ്യമില്ല, അവൻ ഇഷ്ടം പോലെ തിന്നാം. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ് പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാല്, അവൻ പാത്രം നിരത്തി വെക്കരുത് എന്നുള്ളത് മാത്രം. പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തിന്നാം. ബാങ്ക് അവിടെ കൊടുത്തോട്ടെ, അത് പ്രശ്നമാകണ്ട. മുക്കൃത്തി നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അത് കാര്യമാക്കണ്ട. പക്ഷെ വിഷയം അതല്ല, പാത്രം നിലത്ത് വെക്കാതെ തിന്നണം. ഇതാരാ? മുജാഹിദുകളുടെ പഴയകാല പത്രമാണ് ഇത് പറയുന്നത്. ശബാബ് വാരികയാണ്. 1998 January 9 ഇറങ്ങിയ ശബാബാണ്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ മുജാഹിദിന്റെ നേതാവ് ജക്കരിയ സലാഹി എഴുതിയ പുസ്തകമുണ്ട്. അതേതാ? നോമ്പിന്റെ കർമ്മശാസ്ത്രികൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? 10 കഴിഞ്ഞപ്പോ അബ്ദുസലാം സുല്ലമിന്റെ ശിഷ്യനാണ് ജക്കരിയ സലാഹി. മൂപ്പർ ഒന്നുകൂടി ഗവേഷണം ചെയ്തിട്ട് മൂപ്പര് പറഞ്ഞു, സംഗതി ബാങ്ക് കൊടുക്കുമ്പോ മാത്രല്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം വെള്ളം കുടിക്കുക, അതിന് കുഴപ്പമില്ല. ഏയ്, പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കുക, അതിനും കുഴപ്പമില്ല. ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം. എങ്ങനെയുണ്ട്? ആ നോമ്പ് കാലത്ത് നോമ്പ് മനുഷ്യൻ ചെയ്യുന്ന, വിശ്വാസി ചെയ്യുന്ന നോമ്പിനെ ബാത്തിലാക്കാൻ വേണ്ടി മുജാഹിദ് ചെയ്യുന്ന പണിയാണിത്. ബാങ്ക് കൊടുക്കുമ്പോ അത്താഴം കഴിക്കത്രേ. പിന്നെയോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം. പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കാം. സുബ്ഹി ബാങ്ക് കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ശരാശരി നമ്മൾ ഇഖാമത്ത് കൊടുക്കാറുള്ളത്. അപ്പം വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാനും കുഴപ്പമില്ല. പിന്നെയോ ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം. എങ്ങനെയുണ്ട് ഇത് മതം? ഏതാത് മതം ഞങ്ങൾക്ക് അറിയില്ല. സഹോദരന്മാർ ചിന്തിക്കണം, ഹിന്ദുക്കൾക്കുണ്ട് ഒരു നോമ്പ്, ഒരു നോയമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നര ഒരു സംഗതി തോന്നി ചിന്തിക്കേണ്ടതാണ്. സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കുക, ഭക്ഷണം കുടിക്കുക, അതിന് ശേഷം കുടിക്കുക, ഇക്കാമത്ത് കഴിഞ്ഞിട്ടും ചെയ്യുക, അതിന് മുമ്പ് ഒക്കെ കഴിക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെന്താ ഒരു നിബന്ധന? പാത്രം നിലത്ത് വെക്കരുത്, കൈ പിടിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുള്ളൂ. ഏതാത് മതം, ഏതാത് നോമ്പ്? ഇത് ഇസ്ലാമിന്റെ ഇങ്ങനെ ഒരു നോമ്പുണ്ടോ? 4 മദ്ഹബുകളിലെ ഇമാമുകളും രേഖപ്പെടുത്തി വെച്ച നിയമങ്ങൾക്ക് എതിരല്ലേ സഹോദരന്മാരെ പറയുന്നത്? ഇതാ ഞങ്ങൾ പറയുന്നത്, ഇത് മുസ്ലിം സമുദായത്തിന് പാരമ്പര്യമായി ലഭിച്ച ആദർശങ്ങൾ, ആശയങ്ങൾ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആശയങ്ങൾക്ക് കടക വിരുദ്ധമായിട്ടുള്ള ഒരാശയമാണിത്. പിന്നെ എന്തുകൊണ്ടാണ് ഭക്ഷണപാത്രം കയ്യിലിരിക്കെ നിങ്ങളിൽ ഭാഗ്യം കേട്ടാൽ അയാൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കഴിക്കും വരെ ആ പാത്രം താഴെ വെക്കരുത്? എന്തുകൊണ്ടാണ് ഈ ഹദീസ് ഇങ്ങനെ അവർ പറയാൻ കാരണം? അത് ഇദാ സമീഅത്തുമുൻ നിദാ അഹദുക്കുമുൻ നിദാ ആന അന്നിദാ ആണെന്നാണ് റസൂൽ പറഞ്ഞത്. ആ ബാങ്ക് എന്ന് പറഞ്ഞാൽ സുബ്ഹിക്ക് 2 ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. ആരംഭ റസൂലിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും പൊന്നാനി പള്ളിയിൽ
പോയവർക്കറിയാം സുബഹിക്ക് രണ്ടു ഭാഗം അവിടെ കൊടുക്കലുണ്ട്. പൊന്നാനി മാത്രമല്ല, ഞാൻ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥലം പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെയും പല സ്ഥലത്തുണ്ട്, മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പല ഭാഗത്തുമുണ്ട്. ഇരിക്കട്ടെ, രണ്ടു ഭാഗമാണ്. ഒന്ന് നമ്മൾ സാധാരണ പറയും തഹജ്ജുദിനുള്ള ഭാഗം എന്ന് സാധാരണ പറയും, അതായത് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കും, അതിനുവേണ്ടി സുബഹിക്ക് വേണ്ടി ഒരുങ്ങാൻ തഹജ്ജുദ് നിസ്കരിച്ചൊക്കെ ഒരുങ്ങാനുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഒന്നാമത് കൊടുക്കുന്ന ഭാഗം. അത് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് ആ ബാങ്ക് കൊടുക്കാറുള്ളത്. അന്നിതായി ആ ബാങ്ക് കേട്ടാൽ നിങ്ങൾ തിന്നോളി, കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചോളി. പക്ഷേ രണ്ടാമത് സുബഹിയുടെ സമയം അറിയിച്ചു കൊണ്ടുള്ള ഒരു ബാങ്കുണ്ട്. ആ ബാങ്ക് കൊടുക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത ഒരു സ്വഹാബിയാണ്. തിർമിദി ഹദീസിൽ കാണാം, ആ സ്വഹാബി വരുന്നു, അവിടെ സ്വഹാബികൾക്കിടയിൽ വന്നു ചോദിച്ചു, അസ്മഹത അസ്മഹത സുബിയായോ 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 എന്ന് ചോദിക്കും. ആയി എന്ന് ഉറപ്പുവരുത്തിയാൽ മഹാനവറുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി വര്യൻ ബാങ്ക് അന്ന് കൊടുക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സുബഹിയുടെ ബാങ്ക്, സുബഹി സമയമാകുന്ന ബാങ്ക്. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാനോ സഹാബത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചതായിട്ടോ ഒരു ചരിത്രം ഇല്ലേ ഇല്ല. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് ഹദീസിൽ പറഞ്ഞത് ഏത് ബാങ്കാ? അത് സുബഹിയുടെ ബാങ്കല്ല, സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ പേരിൽ കൊടുക്കുന്ന ഒരു ബാങ്കുണ്ട്. സുബഹിക്ക് രണ്ടു ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ഇസ്ലാമിക നിയമവും അങ്ങനെ തന്നെയാണ്. ആ ഒന്നാം ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രാമാണികമായി പൂർവീകർ പഴയ വ്യാഖ്യാനവും വിശദീകരണവും ഇല്ലാതെ ഇന്ന് നിങ്ങൾ ഖുർആൻ സുന്നത്ത് കൊടുത്തിട്ട് ഓരോരുത്തർ വായിൽ വരുന്നതായി വ്യാഖ്യാനിച്ചാൽ അബദ്ധത്തിൽ പെട്ടുപോകും. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോകുന്നതിന്റെ ഭാഗമാണ് മുസ്ലിമീങ്ങളുടെ നിസ്കാരി നോമ്പ് ഇവർ നശിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, നോമ്പ് മാത്രമല്ല നിസ്കാരവും ഇവർ ഇതുപോലെ നശിപ്പിച്ചത് കാണിച്ചു തരാം. ഞാൻ ഉദാഹരണം കാണിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്രം നമുക്കറിയാലോ, നിസ്കാരം ചഹയാവണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാകണം എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, ചെറിയ ശുദ്ധി ഉണ്ടാകാൻ തന്നെ ഉന്നു മുറിയുക എന്നാണ്. അതുപോലെ തന്നെ ആ അശുദ്ധി എന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ഉന്നു എടുക്കലുമാണ്. ഈ ഉന്നു മുറിയൽ എങ്ങനെയാണ്? ഒരാൾ ഉറുവെടുത്ത ഉന്നു മുറിയൽ എങ്ങനെ? നമ്മളെല്ലാവരും മദ്രസയിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒന്നെന്താ, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ല വസ്തുവും പുറപ്പെടുക അല്ലെ, വലോരീഹൻ, അത് കീഴ്വായു ആയാലും ശരി, നമ്മളൊക്കെ പഠിച്ചതാ. അതുപോലെ സ്ത്രീ പരപുരുഷന്മാർ തമ്മിൽ തൊലി തമ്മിൽ ചേരുക, അതുപോലെ തന്നെ പിന്നെ മുൻകൈയിന്റെ പള്ളം കൊണ്ട് ഗുഹ്യസ്ഥാനം തുറക്കുന്ന അതൊക്കെ ഉന്നു മുറിയുന്ന എല്ലാവർക്കും അറിയാം. സഹോദരങ്ങളെ, എന്നാ മുജാഹിദികൾ പഠിപ്പിച്ച പുസ്തകമാണത്, നമസ്കാരം അവരെഴുതിയ പുസ്തകമാണ്. കോയക്കുട്ടി ഫാറൂഖി മുജാഹിദ് പിളരുന്നതിന്റെ മുമ്പ് എഴുതിയ പുസ്തകം. ഇതിൽ പറയുന്ന എന്താ, ഉസു മുറിയുന്ന കാര്യങ്ങൾ. മുജാഹിദിന് അങ്ങനെ ഉസു കുസു എന്നൊക്കെ ഉണ്ടാവുള്ളത് കാര്യമാക്കണ്ട, ഒക്കെ മലയാളല്ലേ. അതിൽ പറയുന്നത് താഴെ പറയുന്ന കാരണങ്ങളാൽ ഉസു ദുർബലപ്പെടുന്നതാണ്. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. മലമൂത്രദ്വാരങ്ങളിൽ വല്ലതും പുറപ്പെട്ടാൽ ഉന്നു മുറിയുന്നു മുജാഹിദ് പറയുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തു നോക്കി, നിങ്ങൾ കീഴ്വായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ ഉന്നു മുറിയുകയുള്ളൂ. എന്താ ഈ പറഞ്ഞത്? കീഴ്വായു പോയിട്ട് ഉന്നു മുറിയണമെങ്കിൽ എന്ത് വേണം? സുബഹാനല്ലാ, അടിത്തുലച്ച് ആർ തുലച്ചു വരിച്ചു വരുന്ന സുരാമിയെ പോലെ പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ ബഹളമയമായ അന്തരീക്ഷം ഉണ്ടാകണം. എന്നാ ഓണ്ട് ഒന്ന് മുറിഞ്ഞു കിട്ടിയ തന്നെ ഇല്ലേ മുറി, അല്ലെങ്കിൽ പിന്നെ മണപ്പിച്ചിട്ട് എരപ്പാക്കണം. കദീനെ പൊട്ടിച്ചാണ്ടാവൂ ചെയ്യും മണം, ആ ജാതി മണം ഉണ്ടാവണം, എന്നാലേ ഓന്റെ ഒന്ന് മുറിയുള്ളൂ എന്ന് പറഞ്ഞാല് ഏതാതും മതം ഞങ്ങൾക്ക് അറിയാൻ ചോദിക്കാം. ഇങ്ങനൊരു നിയമുണ്ടോ ഇസ്ലാമിൽ? എന്താ ഈ പറയുന്നത് സഹോദരന്മാരെ? കീഴ്വായു പോയ അപ്പൊ ആരും അറിയാതാണ് കീഴ്വായു പോയി എന്ന് വെക്കുക, ഓന്റെ ഉള്ളു മുറിയില്ല. എന്താണ് മുജാഹിദിന്റെ മൗലവിമാരെ അംഗീകരിച്ച് പുറത്തിറക്കിയ പുസ്തകമാണിത്? ഇങ്ങനെ ഒരാളെ നിസ്കരിക്കുന്ന ഒരാളെ ഒരു മുജാഹിദ് മൗലവിയെ തുടർന്നാല് ആ മൗലവിയെ തുടർന്ന ആള് നിൽക്കാറ് സഹിയാകൂല എന്ന് പറയാൻ സമസ്തയോട് ചോദിക്കണം. നമ്മൾ പറയും ഇത് ആർക്ക തിരിയാത്തത്, ഇതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് വരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇതിപ്പോ ചെറിയ അശുദ്ധി, പുറത്തേനെ വലിയ അശുദ്ധിയുടെ കാര്യം പറയാതിരിക്കണം, എനിക്ക് പറയാൻ മടി തോടുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നാലും മുജാഹിദ് പച്ചയായി എഴുതിയപ്പോ നമുക്കിത് വായിക്കാതിരിക്കാൻ പറ്റുമോ? മുജാഹിദിന്റെ ഇടവണ്ണ, മുജാഹിദിന്റെ കേന്ദ്ര അവിടെ നിന്ന് പുറത്തിറക്കിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ എം എസ് എം പുറത്തിറക്കിയതാ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പുറത്തിറക്കിയ പുസ്തക. ഇതിൽ പറയുന്നത് എന്താ? വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ. വലിയ അശുദ്ധി എപ്പോഴുണ്ടാകാൻ എല്ലാവർക്കും അറിയാം. വലിയ അശുദ്ധിയുടെ കാരണങ്ങളെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ: ഒന്ന്, മനീജ് പുറപ്പെടുക; രണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക; സ്ത്രീകളുടെ ആർത്തവരക്തം മുറിയുക, പ്രസവരക്തം, എന്നാലൊക്കെ കുളി നിർബന്ധമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാ മുജാഹിദ് പറയുന്നത് കേട്ടോളുകൾ. പടച്ചോന് പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോ, വികാരം എന്ന ശൈവത്ത്, അത് മൂർച്ഛിക്കുമ്പോ
ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ബീജം എന്ന് പറഞ്ഞാൽ മനി. അപ്പൊ മനി ഒരു അല്പം പുറത്തു വന്നാൽ ഒന്നും കുളിക്കേണ്ടതില്ല. ഒരു 10 റാത്തൽ ഉണ്ടെങ്കിൽ കുളിച്ചാൽ മതി എന്നതിന്റെ അർത്ഥം. ഇവർക്ക് ഇത് എത്ര പേരുണ്ടെന്നാവും എനിക്ക് അത് മനസ്സിലാവില്ല. ഇതൊക്കെ മനുഷ്യരെ കൂടെ പറയാൻ പറ്റും. പാച്ച മലയാളത്തിൽ ഉളുപ്പ് കേട്ട ജാതി ഈ ജാതി ഓരോന്ന് എഴുതി വെച്ചിട്ട് മനുഷ്യരെ കൂട്ട് പറയിപ്പിക്കാം. നോക്കുക, ഇങ്ങനെ ഒരാൾ നോക്കുകള് ഒരല്പം മനീജ് പുറപ്പെട്ടാല് കുളിക്കാതെ കുടഞ്ഞു പോയാല് അവന്റെ പിന്നാലെ തുറന്നു കയറ്റാൻ നിൽക്കാറും ശരിയാവും. നിങ്ങൾ പറയും ഒരു 10 ഔൺസ് ഉണ്ടെങ്കിൽ അത് കുളിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന മത ഏതാ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സഹോദരന്മാരെ നിൽക്കാരോ നോമ്പും എല്ലാം നശിപ്പിച്ചേ ഇവരടങ്ങുമോ എന്നാണ് മുജാഹിദ് പഠിപ്പിക്കുന്ന ആദർശം. നമ്മളാരും അതിൽ പെട്ടുപോകരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം മെഹ്റാജിനെ കുറിച്ചാണ്. മിഅ്റാജിനെ കുറിച്ച് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുകയും 50 വക്ത് നിസ്കാരം കൊടുക്കുകയും മൂസ നബി പറഞ്ഞു നിങ്ങൾ പിന്നെയും പോകണം, പിന്നെ ഇതെന്താണ് വെച്ചാൽ ഉമ്മത്തിന് താങ്ങൂല. അപ്പോ അള്ളാഹുവിന്റെ റസൂല് 4 വട്ടം 5 വട്ടം നടന്നിട്ട് 5 വട്ടമായിട്ട് നിസ്കാരം നമുക്ക് ചുരുക്കി എന്നാണ് നമ്മളൊക്കെ മദ്രസ്സിൽ നിന്നും അതൊന്നും കേട്ടിരിക്കുന്നത്. അപ്പൊ ഞാനും ഒരു സുന്നി വിശ്വാസിയാണെങ്കിൽ ഇതിന്റെ പ്രമാണങ്ങൾ എനിക്കറിയില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഞാൻ ആലോചിക്കുന്നത് മരിച്ചുപോയ മൂസാ നബി ഇവിടെ പ്രധാനപ്പെട്ട വിഷയം മരിച്ചുപോയാൽ കേൾക്കുകയോ സഹായിക്കുകയോ ഇങ്ങനെയൊക്കെയാണല്ലോ. നമ്മളെല്ലാവരും അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ കാലാകാലങ്ങളായിട്ട് അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അതിന്റെ ഇടയിൽ ചില തവസ്സുലോ വ്യത്യാസമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം അള്ളാഹന്റെ റസൂൽ തന്നെ മൂസാ നബിന്റെ അടുത്ത് നിന്ന് പിന്നെ സഹായം സ്വീകരിച്ചു. റസൂൽ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ ചെയ്ത ചുരുക്ക എന്ന് പറഞ്ഞതോ അങ്ങനെ ഇപ്പൊ ഈ ഹദീസ് തന്നെ ഇത് ഹദീസാണോ ഖുർആനാണോ സൂറത്തുൽ ഇസ്രായേല ഉള്ള ചില ആയത്തുകളാണ് മിഅ്റാജിനെ കുറിച്ച് നമുക്കറിയുന്നത്. പിന്നെ ഹദീസ് ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് മരിച്ചുപോയ മൂസാ നബി ഏത് തരത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചത്? അത് റസൂൽ മൂസാ നബിന്റെ റൂഹ് അവിടെ ഉണ്ടായിരുന്നോ അതോ മൂസാ നബിന്റെ ശരീരം അങ്ങനെയാണ് പറയുന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഉസ്താദ്മാരൊന്ന് വിശദീകരിച്ചു തന്നാൽ രണ്ടു കൂട്ടത്തിൽപ്പെട്ടവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളൊക്കെ 5 വർഷം നിസ്കരിക്കുന്നത് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടതിനെ അള്ളാഹനെ സുജൂദ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമലിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സംഭവം കഴിഞ്ഞേക്കണമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്ന് വിശദീകരിച്ചാല് പിന്നെ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ രണ്ടു കൂട്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ചോദ്യത്തിൽ ഒരുപാട് വിഷയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. തർക്കത്തിലിരിക്കുന്ന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ മരണപ്പെട്ടുപോയ ആളുകൾ കേൾക്കുമോ അവർ സഹായിക്കാൻ അവർക്ക് കഴിയുമോ എത്തിച്ചേരിയുള്ള തർക്കങ്ങളും അതുപോലെ മറ്റൊരുപാട് വിഷയങ്ങൾ. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എങ്ങനെയാണ് ഈ ചർച്ച നടത്തിയത് എന്നതൊക്കെ. ഏതായാലും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഒരു ഭാഗം മരണപ്പെട്ടുപോയ ആളുകൾ കേൾക്കുമോ അവർക്ക് സഹായിക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ളതാണ്. പണ്ഡിതന്മാർ ധാരാളം തെളിവുകൾ ഉദ്ധരിച്ച് അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതുമാണ്. ഏതായാലും ആ ചോദ്യം വന്നതുകൊണ്ട് ഞാനൊരു ഭാഗം പറയുകയാണ്. മരണപ്പെട്ടുപോയ ആളുകൾ സഹായിക്കും എന്നതിൽ സുന്നികളായ ആളുകൾക്ക് തർക്കമില്ല എന്നതിന് പുറമെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയവും അതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമുക്ക് ആ സംഭവം പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മഹാന്മാരായ ആളുകൾ സഹായിക്കുമെന്ന് മാത്രമല്ല ഇദ്ദേഹം ചോദിച്ച ഈ ചോദ്യം തന്നെ അതിന് തെളിവാണ്. മഹാന്മാരായ ആളുകള് മരണപ്പെട്ടു പോയതിനു ശേഷം സഹായിക്കുമെന്നതിന് തെളിവാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെ. അതെന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായീൽ മിഅ്റാജിന് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറു സിയാറത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു ലൈലത്ത ഉസിയബി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ ഇസ്രായീൽ മിഅ്റാജിന് പോയ ദിവസം ഞാൻ കണ്ടു, യുസല്ലി ഫീ ഖബ്രിഹി, ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പോയി നോക്കിയിട്ട് ഒന്നാം ആകാശത്തിലെത്തിയപ്പോ അവിടെ കാണുന്നു ഖബറിൽ വെച്ച് നിസ്കരിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ അവിടെ കാത്തു നിൽക്കുന്നു. രണ്ടാം ആകാശത്തേക്ക് പോയപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നു. അങ്ങനെ പ്രവാചകന്മാർ ഇങ്ങനെ കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ സ്വീകരണത്തിന് വേണ്ടി പോകുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ മഹാന്മാരായ ആളുകൾ അവർ മരണപ്പെട്ടു പോയതിനു ശേഷം അവർക്ക് നാം ചെയ്യുന്ന പ്രവർത്തികൾ കാണുവാനും കേൾക്കുവാനും അറിയുവാനും കഴിയും എന്നതിന് തെളിവാണ്. ധാരാളം തെളിവുകളുണ്ട്. ഏതായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നു. അള്ളാഹു തആല 50 വക്ത് നിസ്കാരം കൊടുക്കുന്നു. ആ നിസ്കാരവുമായി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, എന്താണ് അള്ളാഹു തആല തങ്ങൾക്ക് തന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന് അള്ളാഹു തആല 50 വക്ത് നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓ നബിയെ, തങ്ങളുടെ ഉമ്മത്തിന് കഴിയുകയില്ല 50 വക്ത് നിസ്കാരം നിലനിർത്താൻ അങ്ങയുടെ ഉമ്മത്തിന് കഴിയുകയില്ല. നബിയെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ നിർദ്ദേശം കേട്ടു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ദീർഘമായ ഈ സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അരികിലേക്ക് പോയി, അങ്ങനെ അള്ളാഹു തആല കുറച്ചു 50 വക്തുള്ളത് 45 വക്ത് ചുരുക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, കഴിയില്ല നബിയെ, ഇനിയും ചുരുക്കാൻ ആവശ്യപ്പെടണം. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പോയി, അങ്ങനെ 9 പ്രാവശ്യമായി പോയി, അവസാനം 5 വക്ത് നിസ്കാരമാക്കി ചുരുക്കി. അള്ളാഹുവിന്റെ റസൂൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നു. അങ്ങനെ മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് സംഭാഷണം നടത്തിയതാണ് ഈ ചരിത്രത്തിന്റെ പിന്നിലുള്ളത്. പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞതാണ്, അവരുടെ ജീവിതവും അവരുടെ മരണവും അവർക്ക് ഒരുപോലെയാണ്. മരണപ്പെട്ടു, ഈ ഭൗതികമായ ലോകത്തിൽ നിന്ന് അവർ വിട്ടുപിരിഞ്ഞു എന്നതുകൊണ്ട് അവരുടെ കഴിവുകൾ അവസാനിക്കുന്നില്ല. അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാണ് എന്നല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളാഹി റളിയല്ലാഹു അൻഹു പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ളതിനേക്കാൾ കഴിവുകൾ അവർ മരണപ്പെട്ടു പോയതിനു ശേഷം അവർക്ക് കൂടുന്നു. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളുമായി സംവദിക്കുന്നത് കൊണ്ടോ അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഖുർആന കൊണ്ടും ഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെയും നമുക്ക് രേഖപ്പെടുത്തി നാം പഠിച്ചിട്ടുള്ളതാണ്. ഖുർആനിനോ ഹദീസിനോ വിരുദ്ധമായി ഇതിലൊന്നും ഒന്നുമില്ലതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ റൂഹും, അതായത് നമ്മളൊക്കെ ഈ അവസ്ഥയിലാണോ ഉണ്ടായിരുന്നത്, അതിനെ കുറിച്ച് ഖുർആനോ ഹദീസ് എന്തെങ്കിലും പറയുന്നതോ, അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരവുമായി തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിം ധരിച്ച ഹദീസിൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്നെ ഇസ്രായേൽ മിഅ്റാജ് നടത്തിയ രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഞാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോയ സമയത്ത് അവിടുന്ന് കാണുന്നു, യുസല്ലി ഫീ ഖബ്രിഹി, ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. അത് റൂഹ് നിസ്കരിക്കുന്നു എന്നല്ല പറഞ്ഞത്, പിന്നെയോ അവിടുത്തെ ശരീരം കൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അപ്പൊ അവിടുത്തെ ശരീരം കൊണ്ട് തന്നെയാണ് കണ്ടത്. പിന്നെ ആത്മാവ് കൊണ്ട് എന്ന് മാത്രമല്ല, ശരീരം കൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നത് കണ്ടതും അവിടുന്ന് ചർച്ച നടത്തിയതും. ഞാന് പിന്നെ ആകർഷകനാണ്, പിന്നെ പാരമ്പര്യമുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും പൊതുജനങ്ങൾക്കുള്ള ഒരു വേദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ലോക മുസ്ലിം ജനതയുടെ തീവ്ര സുന്നി എന്ന് വിചാരിക്കുന്ന, അതായത് ഇപ്പൊ നാത്തുസ്കാർ പറഞ്ഞ പോലെ മുസ്ലിം രാജ്യങ്ങളിൽ കുത്തുബക്ക് 2 ഭാഗമാണ്, അത് അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടെ കുത്തുബയ്യത്ത് അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് പാരായണവും അതുപോലെ അനുബന്ധിച്ചുള്ള അന്നദാനവും അതുപോലെ വേറെ സ്ഥലത്ത് അതിഥീയമായ ഈ 2 ക്ഷണം എടുക്കാം. കുത്തുബിയത്തും പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് പാരായണവും ലോക മുസ്ലിങ്ങളിൽ ഇസ്രയേൽ 35%, ഇന്തോനേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും മറ്റ് മേഖലകളിലും പശ്ചിമേഷ്യയിൽ ഈ സൗദി അറേബ്യയാട്ടെ UAE ആട്ടെ കുവൈത്ത് ആട്ടെ ഇറാൻ ആട്ടെ ഇറാഖ് ആട്ടെ ചില മേഖലകളിൽ മാത്രമാണ് ഈ സുന്നി പുരാണത്തിന് കുത്തുബിയത്ത് അതുപോലെ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നദാനവും ഉള്ളത്. അജിന് പോകുന്ന 20 ലക്ഷം പരം മുസ്ലിങ്ങളിൽ ഒരു പക്ഷേ ഈ ശതമാനം നോക്കുകയാണെങ്കിൽ 2 ലക്ഷം പേരാണ് ഈ ആദർശത്തിലുള്ളത്. ബാക്കി 18 ലക്ഷം ആളുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്.
ശരിയല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേക്ക് ചോദിക്ക, ഇഷ്ടംപോലെ ചോദിക്കാം, ചോദിക്കാനുള്ള അവസരം കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. ഞാൻ ചോദിക്കേണ്ടി വരുമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതും പറഞ്ഞുതരാം. അതായത് ലോകത്തുള്ള 2% എന്ന രൂപത്തിലേക്കാണ് നിങ്ങളുടെ സംസാരത്തിന്റെ പോക്ക് പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെയൊക്കെ ഈ മൗലിദും ഇത് അന്നദാനവും ഈ പരിപാടിയും ഒക്കെ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കൂടുതൽ ആളുകളും ഉള്ളത് മുസ്ലിങ്ങൾ അവിടെയാണല്ലോ. കേട്ടക്കൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മിസ്രിൽ പോയിക്കണോ? വെറുതെ അറിയാൻ ചോദിക്കാം, ഒന്ന് ഒന്ന് അല്ല അറിയാൻ വേണ്ടി ചോദിക്കാം. ആ മൈക്കോണ മതി മതി, അല്ല ഞാൻ അറിയാൻ വേണ്ടി മതി, ഞാൻ ബാക്കി പറയാം. അത് ഞാൻ പറയാം, അല്ല കാരണം പറയണ്ടേ. മിസ്റ്റർ പോയോ പോയില്ല, നിങ്ങൾ പോയിട്ട് പറയാണോ പോകാതെ പറയാണോ എന്ന് അറിയാം. കുറ്റപ്പെടും, അല്ല അറിയണ്ടേ. കാരണം ഞാൻ മിസ്റ്റർ പോയ ആളാണ്, നിങ്ങൾ മിസ്റ്റർ പോകാത്ത ആളാണ്, ഇതാണ് തമ്മിൽ വ്യത്യാസം. ഞാൻ മിസ്റ്റർ പോയി വന്ന ആളാണ്. ഞാൻ ജോർദാൻ, മിസ്റ് ഫലസ്തീൻ, അതുപോലെ തന്നെ സിറിയ, ഈ പറഞ്ഞ 4 പോരാങ്കിൽ ഇസ്രായേലിലും ഞാൻ പോയിട്ടുണ്ട്. ഈ 3-5 പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികളും ആചാരങ്ങളും പഠിച്ചു വരികയാണ് ഞാൻ. നിങ്ങൾ ഇല്ലാതെ കാണാതെ പറയാം, ഞാൻ കുറ്റപ്പെടുത്തല്ല. അതുണ്ടാവും, സാധാരണ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് പരിചയിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് ശരിയല്ല. ഞാനിങ്ങനെ മിസ്റിൽ പോയി നോക്കിയപ്പോ, ഉദാഹരണം പറയാം, മിസ്റിൽ ചെന്ന് നോക്കിയപ്പോ സുബഹാനുള്ള, നമ്മുടെ നാട്ടിലെ ജാറങ്ങളും വിഷയമൊന്നും ഒന്നും അല്ല. അതല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. ഇവിടെ ഒന്നും ജാറില്ല, ഇവിടെ ഒന്നും മൗലിദില്ല. മൗലിദും പരിപാടി മാലിയും കുത്തുബിയത്ത്, കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മഹാത്മാക്കളെ കീർത്തനാണ്. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹയിദ്ദീൻ ശേഖിന്റെ കീർത്തനം പറയാം. ഈ പരിപാടിയൊന്നും ഇവിടെ ഒന്നുമില്ല. അതൊക്കെ ഉള്ളത് മിസ്റിൽ, അവിടെ പോയി നോക്കണം. ഞങ്ങൾ അന്തിച്ചു പോയി. നിങ്ങൾക്കറിയോ എത്ര ജാറങ്ങൾ, എത്ര മഖാമുകൾ? ഞാനിപ്പോൾ പറയാൻ സമയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിപ്പിക്കാം, ഒന്ന് വെച്ചുകൊടുത്താം. മഹാത്മാക്കളുടെ മക്ബറകൾ, ജാറങ്ങൾ ഒന്ന് വെച്ചുകൊടുത്താം. ഒട്ടേറെ എന്നൊക്കെ 10 നബിമാരുടെ ജാറങ്ങൾ. കേരളത്തിലെ മുജാഹിദുകൾ ഇസ്ലാഹ് മാസികയുടെ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളിച്ചത്? ലോകത്ത് 100,000+ വരുന്ന പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, അതിലൊരു 10 ജാറങ്ങൾ എവിടെങ്കിലും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം. ഞങ്ങൾ അതിന് മറുപടി കൊടുത്തത് എങ്ങനെ, 10 100 വെച്ചിട്ടാണ് മറുപടി കൊടുത്തത്. കാണാ കാഴ്ചകൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുജാഹിദ് ഇപ്പോഴും ആ അതിനെ കുറിച്ച് അവർക്ക് പ്രതികരിക്കേണ്ടിയിട്ടില്ല. 10 മക്ബറകൾ നിങ്ങൾക്കുള്ള ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ ഷാമിലാണ്, പഴയ ഷാം, ഇന്നത്തെ സിറിയയിലാണത്. ഒന്ന് വെച്ചുകൊടുക്ക്, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, നിങ്ങൾ എനിക്ക് നോക്കണം, സ്ക്രീനിൽ നോക്കണം. അല്ല ഞാൻ അവർക്ക് നിങ്ങൾ ജാറൊന്നും കൂടി പറഞ്ഞു, ഒക്കെ ഞാൻ പറയും, അത് എഴുതിയാൽ മറ്റേ കിടക്കും, നിങ്ങൾ കേട്ടോളൂ. അതായത് ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് തന്നെ എഴുതി വെച്ച ജാറം നോക്കി. ഇത് നമ്മളെ കേരളത്തിലല്ല, അവിടെ പോയി ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന രംഗമാണത്. ഇനി നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം, നമ്മളെ നാട്ടിലെ ജാറൊന്നും ഒന്നുമല്ല. നോക്കുന്നത് മുത്തമ്പള്ളി മക്കാമ് അല്ലെങ്കിൽ മമ്പുറം മക്കാമിന്റെ താഴികക്കൂടം പോലത്തെ വലിയ താഴികക്കൂടം എല്ലായിടത്തും ഉണ്ട് ലോകത്ത്. ഇനി നിങ്ങൾക്കറിയോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം ഫലസ്തീനിലാണ്, വലിയ ജാറം. നമ്മളെ നാട്ടിൽ നടക്കുന്നതിലേറെ ഗംഭീരമായി നടക്കുന്നു. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇനി നിങ്ങൾക്കറിയോ അത് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ ജാറം. കാണാ ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുടെ ജാറം, റഫഖത്ത് റളിയല്ലാഹു അൻഹയുടെ ജാറം. എത്ര ദാനിയാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം, യൂസേ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറം. ഞാനിപ്പോ പറയാൻ നിൽക്കുകയാണെങ്കിൽ ജാറം മാത്രം പറയാൻ നേരമുണ്ടാവുള്ളൂ. കേരളത്തിൽ നിന്ന് ഇപ്പൊ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇപ്പോ ഒരു ടീം പോയി വന്നുള്ളൂ. ഇതൊക്കെ ലോകത്ത് ഞാൻ ഞങ്ങളെ കുറ്റപ്പെടുത്തലോട്ടോ. മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത് ഇവിടെ മാത്രമേ ജാറുള്ളൂ, വേറെ എവിടെയും ഞാൻ ഓരെവിടെ പോയത്, എവിടെയും പോയിട്ടില്ല. മുജാഹിദ് ആഫീസ് ടു വീട്, വീട് ടു മുജാഹിദ് ആഫീസ്, ആഫീസ് ടു വീട് എന്നല്ലാതെ വേറെ വല്ല കഥയുണ്ടോ? ലോകത്തെ പോയി പുറത്ത് പോയി നോക്കണ്ട, എന്നാലത് അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മിസ്റിലെത്തി. ഈ മിസ്റിലേക്ക് വരിക, മിസ്റിലേക്ക് എത്തിയപ്പോ അവിടെ മൗലിദും മാലിയും ആതീബും എത്രയെണ്ണിച്ച. ഞങ്ങൾ നഫീസത്തിൽ ബീവി ഇസ്രീ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ ചെന്നു. നിങ്ങൾക്കറിയോ അവിടെ എത്ര ഞങ്ങൾ നഫീസത്തിൽ ബീവി മിസ്രിയയെ കുറിച്ച് അവിടെ മാലി മൗലിദ് ഇങ്ങനെ ചെല്ലിയപ്പോ മിസ്രികൾ ഞങ്ങൾ അടുത്തിങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഞങ്ങൾക്ക് തീരിണി തന്ന രംഗം ക്യാമറയിൽ ഇപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മദഹ് ബുറുദുണ്ടാക്കിയ ഇമാം ബൂസീരിയുടെ മക്ബറയിൽ ഞങ്ങൾ പോയിരുന്നു. ചെന്നിരുന്നപ്പോ അള്ളാ, ഞങ്ങൾ ബുറുദയുടെ എജിലടി ചെന്നപ്പോ അവിടെയുള്ള അറബികൾ, സാധാരണക്കാരും അല്ലാത്ത പള്ളിയിലുള്ളവരും ഒക്കെ വന്നിരുന്ന് ഞങ്ങളെ സദസ്സിൽ കേരളീയ ശൈലിയിൽ ഞങ്ങൾ ചെല്ലുന്ന ആ ശൈലിയിൽ കൂടിയപ്പോ അവരും കൂടിയാണ്. ഞങ്ങൾ നബീസത്തുൽ മിസ്രിയയുടെ മലയാളത്തിലും അറബിയിലുമുള്ള മഹത്വങ്ങൾ പാടി. കരുണ താരുൾ ദേവി നബീസത്തിൽ
കരുണറിയുമാ ഞങ്ങൾ കണയിട്ടില്ല. യസീസ ബീവിയുടെ മദഹ്, അവരെ കുറിച്ചുള്ള മഹത്വം, ഇതൊക്കെ അവിടെ നടക്കുന്നത് നമ്മൾ മലയാളത്തിൽ ചെല്ലും, അവർ അറബിയിൽ ചെല്ലും, നമ്മൾ അറബി മലയാളത്തിൽ ചെല്ലും. ഭാഷ മാത്രമേ വ്യത്യാസമുള്ളൂ. ആശയങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. മൗലിദുകൾ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റാണ്, അത് തിരുത്തണം. തിരുത്താതിരിക്കാൻ പറ്റൂല. മുസ്ലിം ലോകത്ത് എല്ലായിടത്തുമുണ്ട് ജാറങ്ങളും മൗലിദുകളും മഖാമുകളും, ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും രണ്ടും പത്തും ഒന്നല്ല, മക്കത്തും മദീനത്തും ഉണ്ട്. അവിടൊക്കെ പോയി കൂടിയ ആളാണ് ഞാന്. ഞാൻ മാത്രമല്ല, ഇതിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറയണ്ട. അവിടൊക്കെ അതിന് വേണ്ടി ശ്രമിച്ചാൽ എല്ലാവർക്കും നടക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ആഗോളതലത്തിൽ നടക്കുന്ന മൗലിദിന്റെ ചെറിയൊരു ചിത്രം. ലോകത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നടക്കുന്ന മൗലിദുകൾ പരിപാടികൾ. യു എ ഇയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര മൗലിദ് പരിപാടിയുണ്ട്. ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള ഈ പ്രമുഖ പണ്ഡിതന്മാർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയി, ഇപ്പൊ ചില ആളുകൾ അതിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയി, അവരൊക്കെ പങ്കെടുത്ത മൗലിദ് പരിപാടി. ഞാനൊരു ചെറിയ ചിത്രം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ടോളൂ നിങ്ങൾ. യു എ ഇ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും അബുദാബിയിൽ നടക്കുന്ന മീലാദ് കോൺഫറൻസ്, പ്രഗത്ഭ പണ്ഡിതന്മാരും സയ്യിദുകളും പങ്കെടുക്കുന്ന മീലാദ് സമ്മേളനം ലോകതലത്തിൽ തന്നെ ജനശ്രദ്ധയാകർഷിക്കുന്നു. يوم الميلاد المبارك هو الأصل الذي تفرعت عنه كل أمجاد الرسالات في الأرض. الاحتفاء بسيد الأحباب المخصوص بالربيع إلى قوس قاب മറ്റൊരു കാര്യത്തിനു വേണ്ടിയല്ല ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് തീർച്ചയാണോ? അവർ പറഞ്ഞു, തീർച്ചയാണ് റസൂൽ. ومدحت بطيبة طاغة
هو دعوة بطاغ الله هو مدحة بطيبة طاغ هو دعوة بطاغ الله أن يحشرني أواها بلواء رسول الله يا رسول الله أجرنا يا رسول الله أجرنا الغوث رسول الله الغوث رسول الله وشكوت إليه ذنوبي فاستغفر لي محبوبي وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله الذي صلوا عليه صلوات الله عليه الذي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه ആസ്വാദനം മൗലിദ് പരിപാടിയൊക്കെ ലോകത്തെ എല്ലാ രാജ്യത്തും ഉണ്ട്. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ കയ്യിൽ പെട്ടുപോകരുത്. കേട്ടോളൂ, അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. Mera
ഒരു മഹാത്ഭുതമാണ്. നേർച്ചു നേർന്ന ബലിമൃഗങ്ങളുടെ ഇറച്ചിയിൽ വേവിച്ചെടുത്ത സ്വാദിഷ്ടമായ വിഭവങ്ങൾ, ഇസ്ലാമോ ഫോബിയയുടെ ഇക്കാലത്തും സ്നേഹപ്രവാചകന്റെ പിറവി ആഘോഷിച്ച് അവർ ഭീകരതയെ പ്രതിരോധിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ സ്വരച്ചേർച്ചയുള്ള മുദ്രാവാക്യങ്ങളിൽ അവർ അനുരാഗത്തെ വിലയിച്ചെടുക്കുന്നു. വർഷത്തിന്റെ റബി അരാവിൽ തടിച്ചുകൂടിയ വൻ ജനാവലി, അൽബേനിയൻ ഭാഷയിൽ പ്രകീർത്തന ഗാനം പാടുന്ന കുട്ടികൾ, ഡെൻമാർക്ക് ജില്ലൻസ് പോസ്റ്റം എന്ന പത്രം തിരുമേനിക്കെതിരെ വിഷം തുപ്പിയ നാട്, ഇവിടെ പ്രതിരോധത്തിന്റെ ഇന്ധനം സ്നേഹത്തിന്റെ വീര്യമേറിയ ഉൾപ്രേരകമാണ്. ന്യൂയോർക്ക് സിറ്റി, അമേരിക്കൻ മുസ്ലിങ്ങൾ, സ്നേഹം തിരതല്ലുന്ന ആഘോഷം, വിശ്വാസത്തിന്റെ കുതിപ്പും ചിതപ്പും, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും, തിരുമുത്തിന് സമർപ്പിച്ച തളൈക്യത്തിന്റെ സംഘപേരി, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രണയാവിഷ്കാര പ്രഘോഷണങ്ങൾ, إلهنا واحد وما نحن إلا عباد له وقد بعث لنا رسولا فآمنا به النبوي أكد لا إله إلا الله അൾജീരിയ. അൾജീരിയയിലെ തിജാനിക യൂണിവേഴ്സിറ്റിയിൽ വർഷം തോറും വിപുലമായി ആചരിക്കുന്ന നബിദിനാഘോഷത്തിന്റെ ടെലിവിഷൻ റിപ്പോർട്ട്. യമനിലെ പ്രമുഖ പണ്ഡിതൻ ഉമർ ഹഫീവ് നബിദിന രാവിൽ സംഗമിച്ച 10 ലക്ഷത്തിലേറെ വരുന്ന ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുന്നു. UAEയിൽ നിന്നുള്ള മൗലിദ് സംഘം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ
ഒരു വൃദ്ധാ സദസ്സ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന നബിദിൻ ആഘോഷത്തിന്റെ മൗലിദ് പരിപാടിയുടെ ചെറിയ ചിത്രമാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഈ മൈക്കോടക്ക് മൂപ്പർക്കെന്ത പറയാന്ന് വെച്ചാ പറയട്ടെ. ഞാന് മിസറില് മൗലിദ് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ മിസറിലും അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഇങ്ങനെ ചില ഭാഗങ്ങളിലാണ് ഇത്രയും സുന്നി ഉള്ളതെന്നും മൗലിദ് ഉള്ളതെന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ മിസറിൽ ഒരിക്കലും സുന്നി ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷേ പറഞ്ഞിട്ട് ഇതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉസ്തുദിയത്ത് നടന്ന രേഖകളും ഇതിൽ പ്രദർശിപ്പിക്കാൻ. അത് നിങ്ങൾ ധാരണ പിശകുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അതായത് കുത്തുബിയത്ത് എന്താണെന്നറിയാം, അത് അറിയാത്തവരുള്ള കുഴപ്പമാണ്. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹയ്യുദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വമാണ്, കീർത്തനാണ് ഈ കുത്തുബിയത്ത് എന്ന് പറയുന്നത്. അവരെ മൗലിദ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അത് ബെയ്ത്തായിട്ട് മാത്രമാണ്, ഒരു കീർത്തനം, അതാണ് ഈ കുത്തുബിയത്ത്. അതുപോലെ തന്നെ തെക്മില, എത്രയോ മുഹയ്യുദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വം പറയുന്ന രചനകളാണ്. അതുപോലെ ഒരുപാട് കിതാബുണ്ട്. ഇതേ കിതാബിന്റെ അവിടെയുമാണെന്ന് പറഞ്ഞാൽ അതൊന്നും വാശി പിടിക്കരുത്. നമ്മളെ നാട്ടിലെ മങ്കൂസ് മൗലിദ് തന്നെ ഗൾഫിൽ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രയാസമുള്ള കാര്യമല്ലേ. നമ്മളെ വിഷയം മങ്കൂസ് മൗലിദ് തന്നെ ഓതിക്കൊള്ളണം എന്ന് ഞങ്ങൾക്ക് വാശി ചെയ്യാം. ഏത് മൗലിദ് ഓതാം, പക്ഷേ ഓതുന്നവൻ മുസ്ലിക്കാണെന്ന് പറയരുത്. ശരി, നമ്മൾ പറയുന്നുള്ളൂ. ഇത് നമ്മളെ മങ്കൂസ് മൗലിദ് നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ മഹ്ദൂബ് ഉണ്ടാക്കിയതാ പൊന്നാനിയിലെ. ആ മൗലിദ് മിസറിൽ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ കുറച്ച് കടന്ന കയ്യാണ്. അത് മിസറിൽ ഉണ്ടോ എന്ന് നമ്മളായി ചെക്ക് ചെയ്ത് പരിശോധിക്കേണ്ട. അങ്ങനെ ഉണ്ടെങ്കിലേ അത് ഇസ്ലാമാകൂ എന്നൊരു നിയമം ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു അപ്രസക്തമാണ് ആ ചോദ്യം. അത് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. മഹാനായ കുത്തുബിയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ജന്മസ്ഥലമാണ് ഇറാഖിലെ ബാഗ്ദാദിൽ. ആ ബാഗ്ദാദ് കുത്തുബിയത്ത് നടന്നതിനും തെളിവുകൾ. ഓ, ഇഷ്ടം പോലുണ്ട്. ബാഗ്ദാദിന് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. എത്ര ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ ഫതാവയിൽ ഇമാം റംലിയോട് ചോദിക്കണമെന്ന് ഇത്തരം വിഷയങ്ങളാ. ഇങ്ങനെ മഹാന്മാക്കളെ പേര് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അത് സംബന്ധമായി തന്റെ ഫതാവയിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്ര സ്ഥലത്ത്. അതാണ് നമ്മളിത് ചെയ്യുന്നത്. ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. നമുക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന ഇമാമിനെ കുറിച്ച് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന വലിയനെ കുറിച്ച് വിളിക്കുന്നത് കിതാബിന് കൂടുതലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന ചോദ്യവും അപ്രസക്തമാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലോ. ഇതൊക്കെ മുജാഹിദുകൾ ആളെ തന്ത്രപരമായി അപകടം അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. മുഹിദീശങ്ങളെ വിളിക്കാൻ പറ്റുന്ന കുറുകാലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഖുർആൻ ഇറങ്ങിയത് മുഹിദീശയുടെ കാലത്താണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ട് കഴിഞ്ഞിട്ടല്ലേ മുഹിദീശി ജീവിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു ഞാൻ ഇന്നലെ ഒരു മുഖാമുഖ കണ്ണൂർ വാരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. തടിച്ച വമ്പിച്ച ജനാവലി, അവിടെ ഒരു വമ്പിച്ച വലിയൊരു മൗലവി വന്ന് ചോദിച്ചത് സുബ്ഹാനല്ലാഹ്, മുനമ്പത്തെ ബീബിയെ വിളിക്കുന്നതിന് കുർആനിൽ തെളിവുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഞാൻ അതൊന്നും പണ്ട് കാര്യമില്ല, ഊരെന്തെന്ന് അറിയില്ല, പേരെന്തെന്ന് അറിയില്ല എന്ന് മുമ്പിൽ പാടാൻ തുടങ്ങി. അങ്ങനെയുള്ളവരെ വിളിച്ച് ആ ആളെ പേരും വിഷയം വിളിക്കാൻ പറ്റുന്ന കുർആൻ ആയത്തുണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുനമ്പത്തെ ബീബി തന്നെ ഇവിടെ തന്നെ ഈ ലീവുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലാണ്. നിങ്ങൾ ഇത് ചിന്തിക്കുക, കുർആൻ ഇറങ്ങിയത് 1400 കൊല്ലം മുമ്പാണ്. ആ കുർആനിൽ മുനമ്പത്തെ ബീബിയുടെ പേരുണ്ടാവണം കുറച്ച് വേഷം തന്നെയാണ്. അതിന് മുജാഹിദ് ആഫീസിൽ നിന്ന് കുറയാൻ അച്ചടിച്ച് കൊണ്ടുവരേണ്ടതല്ല, നടക്കൂല. ഞാൻ പറഞ്ഞു, അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയം അതല്ല. ഇന്ന ആളുടെ പേര്, ഇന്ന വ്യക്തിയുടെ പേരുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. പിന്നെന്താണ് ഇത് ചെയ്യാൻ പറ്റോ പറ്റൂലേ?
അതിൽ പ്രമാണമുണ്ടോ ഇല്ലേ? ഇതാണ് വിഷയത്തിന്റെ മർമ്മം. ഇത് നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് ചോദിച്ചു, വൈദ്യശേഖരെ വിളിക്കാൻ പറ്റുമെന്ന് ഖുർആൻ ഒരു ആയത്തിൽ കൊണ്ടുവരാമോ? എന്താണ് ചോദ്യം? ഇങ്ങനെ ആഫീസിൽ നിന്ന് ഇങ്ങനെ തട്ടിപ്പടച്ചിൽ ഉണ്ടാക്കിയ ഒരു ചോദ്യം. അങ്ങനെ ചോദിക്കാൻ എന്തെല്ലാം ചോദിക്കാം? ഞാൻ അത് ചോദ്യമായിട്ട് പഠിപ്പിച്ചുതരാം. നിങ്ങൾ നിങ്ങൾക്കല്ലോ മുജാഹിദുകളെ പറ്റിയാ ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ അഞ്ചു ദിവസം നിസ്കാരം നിർവഹിക്കണം. ആർക്കും തർക്കമില്ല. ഏതാ? സുബ്ഹ്, ളുഹ്ർ, അതുപോലെ അസ്ർ, മഗ്രിബ്, ഇശാ, അഞ്ചു വക്ത് നിസ്കാരം. അതിന്റെ പേരും നമുക്കറിയാം. ഈ അഞ്ചു വക്ത് നിസ്കാരത്തിന്റെ പേര് പരിശുദ്ധ ഖുർആനിനെ ഇങ്ങനെ അഞ്ച് വക്തിന്റെയും കൂടി പേര് പറഞ്ഞ ഒരാഴത്ത് കാണിച്ചു തരാൻ പറ്റും. ഒരാൾ ചോദിക്കുക, അല്ല അഞ്ച് വക്ത് നിസ്കാരം സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അഞ്ച് പേരുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഈ അഞ്ച് വക്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണമേ എന്ന് പറയുന്ന ഒരാഴത്ത് ഖുർആനിൽ കാണിച്ചു തരാമോ എന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മളോട് വേണ്ട, മുജാഹിദിനോട് ചോദിച്ചാൽ മുജാഹിദിന് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ഒരു അഞ്ചായത്ത് അഞ്ച് പേരും കൂടി പറഞ്ഞിട്ടുള്ളതായത് ഇല്ല. അല്ല അങ്ങനെ ഒരായത്ത് ഉണ്ടെങ്കിലേ ഞാൻ നിസ്കരിക്കുള്ളൂ എന്ന് പറയുകയാണ്. മറ്റു നിസ്കരിക്കണ്ട, നരകത്ത് പോയിക്കോന്ന് പറയല്ലാതെ ഒരു മാർഗമില്ല. നമ്മൾ ഉദ്ദേശിക്കണമായ മാർഗിലായത്തല്ല ഖുർആനിൽ ഉണ്ടാകുക. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ചോദിക്കണമായിട്ടുള്ളതായിട്ടുള്ളതായിട്ടുള്ളതായിട്ടുള്ളതായിട്ട് അങ്ങനെ ഉള്ളതായിട്ടുള്ളതായിട്ടുള്ള ആയത്ത് ഉണ്ടാവില്ല. പിന്നെന്തു വേണം? നമ്മൾ ഈ ചെയ്യുന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇജ്മാഇൽ തെളിവുണ്ടോ? ഖിയാസിന്റെ പിൻബലമുണ്ടോ? ഇതാണ് ഇവിടുത്തെ വിഷയത്തിന്റെ മർമ്മം. ഒരു വിഷയം സ്ഥിരപ്പെടണമെങ്കിൽ ഇത് ചെയ്യാൻ പ്രമാണമുണ്ടോ ഇല്ലേ? അതുകൊണ്ട് മഹാന്മാക്കളെ വിളിക്കുന്നതിനും അവരെ മൗലിദ് ഓതുന്നതിനും അവരെ കീർത്തനം നടത്തുന്നതിനും തെളിവുണ്ടോ? തെളിവുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക. അല്ലാതെ ഇന്ന ആളുടെ പേരിൽ ഇങ്ങനെ നടത്തണം എന്ന് കൂടുതലുണ്ടോ? അങ്ങനെ എടുക്കണം. അത് അപ്രസക്താണ്. ആ ചോദ്യം ചോദിക്കരുത്. അത് മതത്തെക്കുറിച്ച് മുജാഹിദുകൾക്ക് വേണ്ടതുപോലെ പ്രമാണങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് സാധുക്കൾ ചോദിക്കുകയാണ്. ഈ വിവരമില്ലാത്ത സ്കൂളിൽ ജോലി, ഇവർക്ക് ജോലി എന്ന് പറഞ്ഞപ്പോ എന്താ? എന്താ ഈ മുജാഹിദ് മൗലിമാരുടെ യോഗ്യത എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കുള്ള യോഗ്യത അഫ്മനുൽ ഉലമ കോളേജിൽ, അഫ്മനുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ SSLC കഴിഞ്ഞ ശേഷം 4-5 വർഷം പഠിച്ചാൽ കിട്ടുന്ന ഒരു കോഴ്സാണ്. പഴയ കാലത്തൊക്കെ ഇപ്പൊ മാറിക്കണമെന്ന് എനിക്കറിയില്ല. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ താടിയും വെച്ച് ഇറങ്ങാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുസ്ലിക്കാണോ കാഫിറാണോ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള യോഗ്യതയാണ് ഇപ്പൊ അവിടെ കൊടുക്കുന്നത്. ഞങ്ങൾ ഗർസിൽ പഠിപ്പിക്കുന്ന ചെറിയ കിതാബുണ്ട്. ആ കിതാബ് 5-8 കൊല്ലം പഠിക്കുന്ന കിതാബുണ്ട്. ആ കിതാബ് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് വായിച്ചിന് പോരുക വരും. എന്നിട്ട് ഇവരാ നമ്മളെ മുസ്ലിക്കാക്ക ഇമാമിങ്ങളെ കാഫിറാക്കാൻ നടക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തൊരു വിഡിത്താണിത്. ഇതാണ് ഇവരുടെ വിവരം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ BA നേടിയ ആള്, അല്ലെങ്കിൽ BA എടുത്തവൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക വിഷയങ്ങളിൽ ഒരു BA ഡിഗ്രി നേടി എന്നിട്ട് BA എടുത്തു, ഓ മാസായി വരിക. പിറ്റേ നേരം വെത്തുമ്പോ വലിയ നീളം താടി. എന്തിനാ താടി? നേരം വെത്തുമ്പോ താടി എങ്ങനെ വന്ന്? ഞാൻ ഖുർആൻ സുന്നത്തൊന്നും പേരുകാട് കാണും. എന്താ പോകേണ്ട വിവരം? എന്ത് വിവരങ്ങൾ? സ്കൂളിൽ ഈ സയൻസ് പഠിപ്പിച്ചിട്ടുകൊണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുശരിക്കാക്കാനും ഖുർആനും സുന്നത്തും പറയാൻ എന്ത് യോഗ്യതയാണ്? നിങ്ങൾ എന്തത് മനസ്സിലാക്കാത്തത്? എന്ത് കഥയാണ് ഇവർ ഈ പറയുന്നത്? ഈ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ പറയുന്നത്. ബാലനും രാമനൊക്കെ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പോയ കുട്ടികൾക്ക് അറിയില്ലേ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഇസ്ലാമിക വിശ്വാസങ്ങൾ, ഒരു മുസ്ലിമാവാൻ ആവശ്യമായ വിശ്വാസങ്ങൾ വിശ്വസിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ ബാലനും രാമൻ എന്ന് ആർക്കും അറിയാത്തത്. അതുപോലും അറിയാതല്ലേ ഈ മൗലവി പറയുന്നത്? എന്ത് ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിം ആകുന്നു എന്ന്? ഇയാളൊക്കെ ഊറം പാറി കാഴ്ച പോരാ, അവിടെയുള്ള യഥാർത്ഥ ബിരാദന്മാര് ചോദിക്കും ഇതിന് ഇയാൾ ഇങ്ങോട്ട് അതല്ലേ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, വിവരമുണ്ടെങ്കിൽ ചെയ്യോ? മതത്തെ കുറിച്ച് വിവരമില്ല, ഒരു വിവരമില്ല. ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, വിവരമില്ലാത്തോട്ട് പറയാം. ഒരു കഥ ഇവർക്ക് അറിയില്ല. ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം വേണ്ട? ഖുർആൻ അറിയോ? സുന്നത്ത് അറിയോ? പ്രമാണം അറിയോ? ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരുടെ വിവരം, ഈ വിവരം ഇതൊക്കെയാണ്. ഈ മുസ്ലിമീങ്ങളെ ആപ്പീസിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഷീറ്റ്, ആ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒരു സാമ്പിൾ ഒന്ന് പറയാം. ഒരു മുജാഹിദ് മൗലവിമാർ ഇപ്പൊ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ശ്രമിക്കണം. ഒരു രസം കാണിച്ചിറങ്ങിയ ഒരു വാദപ്രതിവാദം നടന്നു. മുജാഹിദിന്റെ വലിയ ഹദീസ് പണ്ഡിതന്മാരായ ആളുകൾ അണിനിരന്നു ഒരു ഭാഗത്ത്. ഒരു ഭാഗത്ത് സുന്നി ഭാഗത്ത് നിന്ന് ഒരു മരുന്നും കച്ചവടക്കാരുണ്ട്. അവിടെ ആ കൊണ്ടോട്ടിക്കടുത്തൊരു സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന മരുന്നും കച്ചവടക്കാരുണ്ട്. ആ മരുന്ന് കച്ചവടക്കാരനേറ്റാണ് വാദപ്രതിവാദം ചെയ്തത്. വാദപ്രതിവാദം ചെയ്തപ്പോ ഈ മരുന്ന് കച്ചവടക്കാരൻ, നിങ്ങളൊക്കെ പരിചയമുള്ള ആളാണ്, അയാൾ ഞങ്ങളെ മുഖാമുഖത്തിലും കണ്ണിനെ മന്ത്രി പ്രസംഗം നല്ലോണം കേൾക്കും, ഇത് പലപ്പോഴും ഞങ്ങൾക്ക് ഫോൺ ചെയ്യും, സംശയം തീർക്കും, നല്ലൊരു താല്പര്യമുള്ള ആളാണ്. ഒരു നാടൻമാട്ടത്തിലാ മൂപ്പരെ പരിപാടി, റഫീഖ് എന്ന പേര്. അയാള് വാദപ്രതിവാദത്തിലിരിക്കുക. വാദപ്രതിവാദത്തിനിരുന്നപ്പോ മുജാഹിദിന്റെ വലിയ അജീസ് പണ്ഡിതന്മാര് കിതാബിൽ ഇല്ലാത്തത്, മുജാഹിദിന്റെ ആശയം ഒരു മൗലവി എഴുതിയത് ഹാഫിദ് ബിൻ ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നോണ വായിച്ചു.
പിടികൂടിയാണ് രംഗങ്ങൾ ഒന്ന് കണ്ട്രോളി ബലത്തിന്റെ ശക്തി എങ്ങനെയാണ് ഒന്ന് വെച്ചു കൊടുത്താൽ ആ അബ്ദുൾ മദനി തന്റെ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട് വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിനു ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അസർ ഈ അസറിൽ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ മൂപ്പര് നാടനല്ലേ മൂപ്പർക്ക് അപ്പൊ തന്നെ തീരുമാനമാക്കണം വേറെ വർത്താവെന്ന് പറഞ്ഞാൽ നേരിട്ടാണ് ചെല്ലാണ് മൗലിമാർ ഇങ്ങനത്തെ ഒരു അലാക്കില് അവരും കഞ്ഞി കുടിച്ചത് വേറെ ഉണ്ടാവില്ല ജീവചരിത്രത്തിന് ഒലി കെട്ടിപ്പോയി കേട്ടോളി കളിച്ചിട്ട് പച്ച നുണ പറഞ്ഞു അത് കയ്യോടെ പിടികൂടാണ് അതിനെ കുറിച്ച് സക്കരിയ സലാഹി പറയുന്നത് ഒന്ന് വെച്ചെടുത്താ സക്കരിയ സലാഹി മൗലബീസ് രണ്ട് ഗ്രൂപ്പാണ് മുജാഹിദ് ഞാൻ ഗ്രൂപ്പ് പറയുന്നതിന് ലക്ഷ്യമില്ലട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല രസമുള്ള വർത്താനുണ്ടൊക്കെ വേറെ പറയാണ്ട് പക്ഷെ അതല്ല അപ്പൊ ഞാൻ അതിലുണ്ടായ പോലെ വിവരത്തിന്റെ ഒരു ശക്തികൾ കേട്ടോളൂ സക്കരിയ സലാഹി പറഞ്ഞത് വെച്ചുകൊടുത്ത സമുദായത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങും കുടുങ്ങിയിട്ട് മാനങ്ങളും ചെയ്യും ഇനി അടുത്ത് ഇവർ ോട്ടിയിൽ വെച്ച് ഇക്കരിമ്പിലാക്കും ഈ അബ്ദുസലാസിന്റെ മീൻ കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രിയാണ് സാറ്റാൻ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കണോ അതാണ് സുല്ലമി വലിയ അരീസ് പണ്ഡിതനാ സുല്ലമി അയാളെക്കങ്ങനെ തെറ്റിയുന്നപ്പോ സക്കരിയ പറഞ്ഞ് കളിയാക്കുന്നത് വെച്ചോളൂ പറഞ്ഞത് നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ അന്നപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങളും നിങ്ങളെ പോലത്തെ ആളുകളും വലിയ വലിയ നേതാക്കന്മാരാണ് ഒരു കുട്ടിന്റെ തെറ്റ് പറ്റിയ മൂപ്പര് പറഞ്ഞ് സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന അജീസ് പണ്ഡിതന്മാരില്ല പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അജീസ് പണ്ഡിതൻ ആ അജീസ് പണ്ഡിതൻ ഇവർക്ക് ഖുർആനോട് ഇത്തിഹാസ ചുരുക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നൊരു ക്ഷേത്രത്തിന്റെ തീരുമാനാക്കാൻ പോവാണ് പായലും പപ്പൂനും തിരി എന്റെ കുട്ടികൾ വിടുവോ വിടൂലേ അതാ രസേ അതാ അവർ നടക്കണത് പായലും പപ്പൂനും നടക്കും വിടൂല നിങ്ങൾ ചിന്തിച്ചു ഇതിനെ കുറിച്ച് അലിമദനി എന്ന് പറഞ്ഞ മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ആള് ഇയാളെ കുറിച്ച് പറയാണ് ആരെ കുറിച്ച് അലിമദനി മുറയൂര് ഇയാളെ കുറിച്ച് പറയാം ഒരു വരിയിൽ രണ്ട് തെറ്റുകൂടാതെ വായിക്കാൻ സക്കരിയൊക്കെ അറിയോ ഈ പറഞ്ഞ മൗലവിയെ കുറിച്ച് മറ്റേ മൗലവി വേറെ മൗലവി പറയാ അതിപ്പോ ഇയാൾ അബ്ദുസലാം സുല്ലമിയെ പായലും പപ്പൂനും കുട്ടികൾ വിടുവോ എന്ന് ചോദിച്ച സക്കരിയാനെ കുറിച്ച് പറയുന്നത് എന്താ ഒരു വരിയിൽ രണ്ട് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയുമോ കേട്ടോളിങ്ങൾ എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോന്നും നേടത്ത് കെ കെ സക്കരിയാസലായിട്ട് തെറ്റിയിട്ടുണ്ട് നിഷേധിക്കാൻ പറ്റും കെ കെ സക്കരിയക്ക് അബദത്തഹിദൂനഹു വദരിയത്തഹു എന്ന് പറയുന്ന നേടത്ത് അബദത്തഹിദൂനി എന്ന് കെ കെ സക്കരിയ ഓതിയിട്ടുണ്ട് നിഷേധിക്കാൻ പറ്റും കെ കെ സക്കരിയക്ക് ആ ഭാഗം കാണിച്ചു കണ്ടോ അപ്പൊ തത്തഹിദൂനി വദരിയത്തഹു ഔലിയാ അവിടെ സഹായിക്കുന്ന അർത്ഥം പറഞ്ഞു ആ അർത്ഥം പറയും വെച്ചോളി നോക്കൂ നിങ്ങൾ കെ കെ സക്കരിയ എന്താ ഓതിയത് അബദത്തഹിദൂനി കണ്ടോ അപ്പൊ തത്തഹിദൂനി വദരിയത്തഹു ഔലിയാ കേട്ടിട്ടില്ലേ കെ കെ സക്കരിയ ഈ വെച്ചിട്ട് ഞങ്ങൾ കെ കെ സക്കരിയുടെ വിവരം അളക്കാറുണ്ടോ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ
സലാഹിക്കുള്ള തെറ്റാണ് ആ പറഞ്ഞത്. അങ്ങനെ ഖലീഫ കായകോടി പിന്നെ സുന്നിയുമായി സംവാദം നടത്തിയിട്ട് അണ്ടിപ്പോയ അന്നാരെ പോലെ ഇരിക്കേണ്ട ഗതി വന്നു. അതൊക്കെ പോലെ പറയാണ് ഇവ സമയം വൈകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇവർക്ക് പ്രമാണങ്ങളെ കുറിച്ച് ഒരൊറ്റ വരിയുടെ അർത്ഥം ഞാൻ വെച്ചുതരാം, നിങ്ങൾ കേട്ടോളൂ. ആ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്ന ഒരു പ്രസംഗം എന്താ, നമ്മൾ മങ്കു നമ്മൾ ബുറുദ ചെല്ലാറുണ്ട്. എന്താ ബുറുദ? മൗലവി പറഞ്ഞത് അതിന് ആ നമ്മളെല്ലാരും ചെല്ലേണ്ട വരിയാണ് ബുറുദയിൽ ഒന്നാമത്തെ വരി. അതിന് ഇയാൾ അർത്ഥം വെക്കുന്നത് എന്താണ് ഒന്ന് കേട്ടോളൂ നിങ്ങൾ. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി വെക്കുന്ന അർത്ഥം ജീറാനിമ്പിമിലുള്ള കാമുകിയെ ഓർത്തിട്ട് കരിയാണോ ആരോട്? ജീറാനി എന്ന് പറഞ്ഞ കാമുകി അത്ര പടച്ചോന എവിടുത്തെ അർത്ഥപ്പേത്? ജീറാനി എന്ന് പറഞ്ഞ അയൽവാസിനാണ് എല്ലാവർക്കും അറിയും, കുട്ടികൾക്ക് വരെ അറിയും. ഏത് ഡിസ്റ്ററിയിലാണ് ഈ കാമുകിന്ന്? അപ്പൊ എന്താ മൂപ്പറ മനസ്സിലാകാതെ തന്നെ വിചാരമുള്ളൂ, അപ്പൊ പിന്നെ അതല്ലേ വരുള്ളൂ. ഇതാണ് ഇവരുടെ വിവരം സഹോദരന്മാരെ. ഞാൻ അപ്പൊ അതിന്റെ കടന്നാൽ സുബി വരെ ഞാനത് പറയാൻ ഇവരുടെ വിവരക്കേട്. ഞാനതെല്ലാം കൂടി പറയുന്നില്ല.